പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപ്പെട്ടുപോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം ഓർത്തിരുന്നാൽ നാഥാ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് എൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിതേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപരാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യ മഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ,
പരിപാവന നാമമർത്തിനെ കാരുണ്യം നീ ചൊരിയണമേ. സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസിലെ റോമാകൃതിയിലെ ലേഖനം 12 വാക്യങ്ങൾ 1-8 വരെ കർത്താവ് ആശീർവദിക്കണമേ. വിശുദ്ധ മകൻ അനുഗ്രഹിക്കട്ടെ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേക അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമില്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിലേക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാവരം ശുശ്രൂഷ നിർവഹണത്തിലും അധ്യാപനവരം അധ്യാപനത്തിലും ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്കതാപോടെ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 21-28 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു, അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളിത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ക്രിസ്ത്യാനികളുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ കുഴപ്പമാണ് വാക്കിൽ മാത്രം വാഗ്ദാനം ചെയ്യുന്നവരാണ്. നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും, നമ്മളെല്ലാവരും വാക്കിൽ വാഗ്ദാനം ചെയ്യും, പക്ഷെ പ്രവൃത്തിയിൽ ചെയ്യോ? നമ്മുടെ ജീവിതത്തിന് വേണ്ടത് അതുതന്നെയാണ്. പ്രവൃത്തിയിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കേണ്ടത്. പലപ്പോഴും വാക്കിൽ മാത്രം ഒതുങ്ങുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറാറുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാകാൻ, വാക്കിൽ മാത്രം നന്മ പ്രാപിക്കാതെ പ്രവൃത്തിയിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും നന്മ ചെയ്യുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമടങ്ങിയിരിക്കുക. അവിടെയാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്കായിട്ട് പകരാനായിട്ട് നമുക്ക് കഴിയുക. വാക്കിൽ മാത്രം വിശ്വസ്തനാകാതെ പ്രവൃത്തിയിലൂടെ വിശ്വസ്തനാകാൻ നമുക്ക് പരിശ്രമിക്കാം.
ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഉഷാദോടും പ്രതീക്ഷയോടും കൂടെ ഇന്ന് കർത്താവേ ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി ഇസ്രായേലിന് അവകാശമുള്ളാവുകയും മരണം വഴി ഞങ്ങൾ നിന്ന് വേർപിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സൗണ്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം മരളെ അനുഗ്രഹിക്കണമെന്ന് മിഷയുടെ പീഡാത്മങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനും ബുദ്ധനും പ്രശുദ്ധാത്മാവിന് നമുക്ക് സമർപ്പിക്കാം. സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളടയ്ക്കും ദിവ്യബലി. നിന്തിരുസുതനോ ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി. കർത്താവായ ദൈവമേ, ഈ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ അപ്പവും വീഞ്ഞും സ്വീകരിച്ച് അങ്ങയുടെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്നതുപോലെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ പ്രാർത്ഥനകളും ആവശ്യങ്ങളും സ്വീകരിച്ച് കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. കുടുംബസമാധാനം നഷ്ടമായ കുടുംബ ബന്ധങ്ങളുണ്ട്. പലവിധ അസുഖങ്ങളാൽ വേദനിക്കുന്നവരുണ്ട്. ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്. ഈശോയെ കാസയോടും ബിലാസയോടും ഒപ്പം അവരെ ഞാൻ സമർപ്പിക്കുക. ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട്, ചികിത്സയ്ക്ക് വിധേയമാകുന്നവരുണ്ട്. അവരൊക്കെ സമർപ്പിക്കുന്നു കർത്താവേ. പഠിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. പരീക്ഷകൾ എഴുതാനായിട്ട് പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. OET, IELTS, PSC ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിട്ടും വിവാഹം നടക്കാത്തവർ, നല്ലൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ഒത്തിരിയേറെ ഇൻ്റർവ്യൂവിന് പോയിട്ടും ഒരു ജോലി കിട്ടാതിരിക്കും ഒത്തിരിയേറെ സങ്കടപ്പെടുന്നവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവർ, നല്ലൊരു വീടില്ലാതെ സങ്കടപ്പെടുന്നവർ, ഈശോയെ ഓരോ വേദനകളും സങ്കടങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് തരികയാണ്. അതോടൊപ്പം പ്രത്യേകമായിട്ട് യുക്രൈൻ എന്ന രാജ്യത്തെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ സമാധാനക്കേടുകൾ ആ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ മനുഷ്യർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പല മക്കളും പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ആ മക്കളെയൊക്കെ സമർപ്പിക്കുക. പെട്ടുപോയ മക്കളുണ്ട് ആ രാജ്യത്തൊക്കെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സമാധാനവും സന്തോഷവും ആ രാജ്യത്തേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും ഈശോയെ ഈ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സഹോദരേ, മിഷേട്ട് സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
നമ്മുടെ കർത്താവായ യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ അബ്രഹാമിനെയും ഇസാക്കിനെയും യാക്കോബിനെയും ദൈവമേ ആരാധനാ രാജാവേ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു സമാധാനം നമ്മോടുകൂടെ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നായി ഉച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവരവരുടെ മഹിമകളാ ഉന്നത വീതിയിലോഷാന ദാവീദിൻ സുതനോഷാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോളും ധന്യൻ ഉന്നത വീതിയിലോഷാന ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ എല്ലാ യാചനകളും പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷം കൊടുക്കാം പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ വേദനകളും ഈശോയുമായിട്ട് നമുക്കൊന്ന് പങ്കുവെക്കാം ഈശോയെ ഇങ്ങനൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണേ ഈശോ എന്ന് പ്രാർത്ഥിക്കാം എനിക്ക് ഈ കാര്യമൊന്ന് നടത്തിത്തരണേ തമ്പുരാനെന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോ ജനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ ആമേൻ അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോ ജനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ മർത്യനെ തേടിയടങ്ങിയവനെ മർത്യനു മുക്തി പകർന്നവനെ അൾത്താരയിൽ ഞങ്ങൾ ഓർക്കുന്നു കുരിശും നിൻ മരണവും ഉദ്ധാരവും കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും മാർ ആന്റണിക്കരയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും
മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസിനി സന്യാസികൾ വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്കോ ഓരോരുത്തർക്കും വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാന ഇലവിടുന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നോടിയിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കോ ഭോജ്യമായി തീർന്നു സ്നേഹമാണീരുവ്യ ഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ആരെയെങ്കിലും താഴ്ത്തിക്കെട്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, കുറ്റങ്ങൾ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ, അഹങ്കാരം തോന്നിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ, മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളസാക്ഷ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ജഡികമായിട്ടുള്ള പാപങ്ങളിലേക്ക് സ്വന്തം ശരീരത്തെ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഒത്തിരിയേറെ ശക്തിയുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് കാരുണ്യവാനായ കർത്താവേ ഈ ലോകത്തിലേക്ക് അങ്ങയുടെ സമാധാനവും സന്തോഷവും രാജ്യങ്ങൾ തമ്മിൽ ഐക്യവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി
ശബ്ദമുയർത്തി നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമഭൂഷണമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാന്യവാൻ നീതിമാനുമായി തീർത്താവേ, ഞങ്ങളുടെ മനസ്സിന്റെ പാപങ്ങൾ ക്ഷമിച്ച് വിധുസ്ലാവരങ്ങളുടെ വലത്ത് മാത്തരത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിധിജീവ വാഗ്ദാനം ചേർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. മിശിഹയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഈശോയുടെ സന്നദ്ധയിൽ നമ്മുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജോലി മേഖലകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരുണ്യവാനായ ദൈവമേ, യാതൊരുവിധ അപകടങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ജന്മദിനവും വിവാഹ വാർഷികമൊക്കെ ആഘോഷിക്കുന്നവരുണ്ട്, അവരെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദൂരങ്ങളിലും വിദേശത്തൊക്കെ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുള്ള നമ്മുടെ മക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അവരെ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവെ കൂടെയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് തമ്പുരാൻ്റെ ആശീർവാദം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്തു നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയെ, പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ.